ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്യുവൽ സിസ്റ്റത്തിലെ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ്, ഏതൊക്കെ ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പുകളാണ് നിലവിൽ വെഹിക്കിൾസുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും സ്വാഗതം. ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അത് ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത്. ഒരു ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫംഗ്ഷൻ: ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്സ് ആർ ഡിസൈൻ ടു ഡെലിവർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ ടു ദ കമ്പഷൻ ചേമ്പർ ത്രൂ ആൻ ഇഞ്ചക്ടർ അറ്റ് എ സ്പെസിഫിക് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫ്യുവൽ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുക, ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ കറക്റ്റ് അളവിലായിരിക്കണം, കറക്റ്റ് സമയത്തായിരിക്കണം, ഇത്ര ഡ്യൂറേഷനാണ് ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഒരു കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യുവലിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യുന്നത്. ദെൻ രണ്ട് ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പുകളാണ് നിലവിൽ വെഹിക്കിളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇൻലൈൻ പമ്പ്, ഇൻലൈൻ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പും രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. രണ്ട് FIPs ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻലൈൻ പമ്പ്. ഇത് ഇൻലൈൻ പമ്പ് ഹാസ് എ പ്ലഞ്ചർ ആൻഡ് ബാരൽ അസംബ്ലി ഫോർ ഈച്ച് സിലിണ്ടർ ഓഫ് ദ എഞ്ചിൻ. ഓരോ എഞ്ചിൻ സിലിണ്ടറിലുമായിട്ടാണ് ഇൻലൈൻ പമ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ അറേഞ്ച്മെൻറ് ചെയ്തിട്ടുള്ളത്. ഇൻലൈൻ പമ്പ് ഹാസ് എ പ്ലഞ്ചർ ആൻഡ് ബാരൽ അസംബ്ലി, അതിന് ഒരു പ്ലഞ്ചറും അതുപോലെ ഒരു ബാരൽ അസംബ്ലിയും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ദ അസംബ്ലീസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ വൺ ഹൗസിംഗ് ദാറ്റ് റിസംബിൾസ് സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ ബ്ലോക്ക്. ഈ അസംബ്ലികളെല്ലാം, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ അസംബ്ലികളെല്ലാം ഒരു ഹൗസിങ്ങിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഹൗസിംഗ് ആണ് സിലിണ്ടർ ബ്ലോക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ നാല് സിലിണ്ടർ ആണെങ്കിൽ നാല് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഈ നാല് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് കൂടെ കൂടിയിട്ട് സിലിണ്ടറിലേക്ക് അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് ഇൻലൈൻ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൽ കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പാണ് ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറി ടൈപ്പ് പമ്പ്. ഡിസ്ട്രിബ്യൂട്ടർ റോട്ടറി ടൈപ്പ് ഓഫ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ഹാസ് എ സിംഗിൾ പമ്പിംഗ് എലമെൻറ്റ്. ഇതിനൊരു സിംഗിൾ പമ്പിംഗ് എലമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇൻലൈനിലാണെങ്കിൽ ഓരോ സിലിണ്ടറിലേക്കും ഓരോ പമ്പിംഗ് എലമെൻറ്റ് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇവിടെ എല്ലാ സിലിണ്ടറിലേക്കും കൂടിയിട്ട് ഒറ്റ പമ്പിംഗ് എലമെൻറ്റ് ഉണ്ടാവുള്ളൂ. വിച്ച് സപ്ലൈസ് ഫ്യുവൽ ടു ആൾ സിലിണ്ടർ. ഇത് എല്ലാ സിലിണ്ടറിലേക്കും ഫ്യുവലിനെ സപ്ലൈ ചെയ്യും. ദെൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഇൻഡിവിജ്വൽ ഇഞ്ചക്ടർ ഈസ് അഫക്റ്റഡ് ബൈ എ റോട്ടർ ഹാവിംഗ് എ സിംഗിൾ ഇൻലെറ്റ് ആൻഡ് ഡെലിവറി. ഇതിനൊരു സിംഗിൾ ഇൻലെറ്റ് ഉണ്ടാവും, സിംഗിൾ ഡെലിവറി ഉണ്ടാകും. ഇൻ ടേൺ ടു അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്. അതിൻ്റെ ഔട്ട്ലെറ്റുകൾ ഓരോ സിലിണ്ടറിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ടാകും. ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ പൈപ്പുകൾ പോകുന്നുണ്ടാകും. ഈ പൈപ്പുകൾ വഴിയാണ് ഇഞ്ചക്ഷൻ നടക്കും. അതിൻ്റെ വർക്കിംഗ് നമ്മൾ അടുത്ത സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്ലെറ്റുകളിലൂടെ പുറത്തേക്ക് പോകുന്നു. അതോട് കൂടിയിട്ട് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സിലിണ്ടറുകളിലേക്കും സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് പമ്പിൻ്റെ പ്രത്യേകത. ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോട്ടർ. ഒരു റോട്ടർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. സിലിണ്ടറിക്കൽ പ്ലഞ്ചേഴ്സ് ആർ ഡ്രില്ലഡ് ഹോൾസ് ഇൻ ദ ബോർ. അതിൻ്റെ ബോറിൽ ഒരു സിലിണ്ടറിക്കൽ പ്ലഞ്ചേഴ്സ് ഡ്രില്ല് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ ഹെൽപ്പോട്, റോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പമ്പിംഗ് ആക്ഷൻ റോട്ടറി ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് പമ്പിൽ അല്ലെങ്കിൽ റോട്ടറി ടൈപ്പ് പമ്പിൽ സാധ്യമാകുന്നത്. ദെൻ വർക്കിംഗ് ഓഫ് എ FIP. ഒരു FIPയുടെ വർക്കിംഗ് ആദ്യം പറയുന്നത് നമ്മൾ ഇൻലൈൻ പമ്പിൻ്റെ വർക്കിംഗ് ആണ്. ഇവിടെ നോക്കാം. വെൻ എ പ്ലഞ്ചർ ഈസ് അറ്റ് ഈസ് ബോട്ടം പൊസിഷൻ, ഫ്യുവൽ എൻഡേഴ്സ് ത്രൂ ദ ബാരൽസ്. അപ്പോൾ ഇവിടെ വൺ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് പ്ലഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ. രണ്ടാമത് ബാരൽസ്, ഇവിടെ രണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ബാരൽസ്. വെൻ ദ പ്ലഞ്ചർ ഈസ് അറ്റ് ഈസ് ബോട്ടം പൊസിഷൻ, പ്ലഞ്ചർ അതിൻ്റെ ഏറ്റവും ബോട്ടം പൊസിഷനിൽ നിൽക്കുകയാണ്. ഫ്യുവൽ എൻഡേഴ്സ് ത്രൂ ദ ബാരൽസ്, ബാരൽസിലൂടെ ഫ്യുവൽ അകത്തേക്ക് പ്രവേശിക്കും. ബാരൽസിലൂടെ ഫ്യുവൽ അകത്തേക്ക് പ്രവേശിച്ചു.
ഇവിടെയാണ് ഫ്യുവൽ അകത്തേക്ക് പ്രവേശിക്കുക. ഇതാണ് നമ്മുടെ ഇൻലെറ്റ് ആയിട്ട് വരിക. ദെൻ ഇൻലെറ്റ് പോർട്ട് ഫ്രം ദ ഫീഡ് പമ്പ് ഫിൽസ് ദ സ്പേസ് എബവ് ദ പ്ലഞ്ചർ ഇൻ ദ ബാരൽ ആൻഡ് എക്സസ് ഫ്യുവൽ ഫ്ലോസ് ഔട്ട് ത്രൂ ദ സ്പിൽ പോർട്ട്. ഇതാണ് സ്പിൽ പോർട്ട്. ഈ സ്പിൽ പോർട്ടിലൂടെ ഇവിടെ നിന്ന് ഫ്യുവൽ വരുന്നു, ദെൻ ഇതിൻ്റെ മുകളിൽ നിറയുന്നു, നമ്മുടെ പ്ലഞ്ചറിൻ്റെ മുകളിൽ നിറയുന്നു. ദെൻ അതിലെ എക്സസ് ആയിട്ടൊന്നും ലോവർ ആയിട്ടുള്ള ഫ്യൂവൽ നേരെ സ്പിൽ പോർട്ടിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഈ പമ്പിംഗ് ചെയ്യുന്നില്ല, ഫ്യൂവലിനെ പമ്പ് ചെയ്യുന്നില്ല. ഈ ഒരു പ്ലഞ്ചറിന്റെ മുകളിലുള്ള സ്പേസിനെ ഫില്ല് ചെയ്യുക എന്നുള്ള വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എംറ്റി ആണെങ്കിലും ഫ്യൂവൽ വന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യിക്കും. ദെൻ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിൽ പോർട്ടിലൂടെ നേരെ ഫ്യൂവൽ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഇനി പ്രൈമറി സിസ്റ്റം, ദ ബാരൽ, ഓൾ ദ പൈപ്സ് ആൻഡ് ദ എൻറ്റയർ സിസ്റ്റം ഈസ് ഫിൽഡ് വിത്ത് ദ ഫ്യൂവൽ. ഇങ്ങനെ പ്രൈമറി സിസ്റ്റം ആണെങ്കിൽ അതേപോലെ ബാരല്, അതേപോലെ പൈപ്പ്, അതേപോലെ എൻ്റയർ സിസ്റ്റം, അതിന് കംപ്ലീറ്റ് സിസ്റ്റവും ഫ്യൂവൽ കൊണ്ട് ഫില്ലാവും. എന്തിനാണ് ഇങ്ങനെ ഫില്ലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഹോളോ സ്പേസ് അവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ അവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ സ്പേസ് ഉണ്ടോ ആ സ്പേസിലേക്ക്, ഇപ്പോൾ പ്രഷറിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പ്രഷർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കുറഞ്ഞ പ്രഷറുള്ള സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് ഫ്യൂവലിൻ്റെ ഫ്ലോ മാറും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അവിടെ കംപ്ലീറ്റ് ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ കൊടുത്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്നും പമ്പിൽ നിന്നും പുറത്തേക്ക് പമ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പമ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രഷർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്കുള്ള പമ്പിങ്ങിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് കംപ്ലീറ്റ് പാർട്സും നമ്മൾ ആദ്യം തന്നെ പ്രൈമിംഗ് ചെയ്യുന്നത്. ദെൻ ആസ് ദ പ്ലഞ്ചർ റൈസസ് അപ്പ് ഡ്യൂ ടു ക്യാം ഓപ്പറേഷൻ, ഈ പ്ലഞ്ചറിൻ്റെ റൈസിങ്ങും ഡൗണിങ്ങും എല്ലാം ക്യാമിൻ്റെ ഓപ്പറേഷൻ മൂലമാണ് സാധ്യമാക്കുന്നത്. സെർട്ടൻ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി ബാരൽ ത്രൂ ദ പോർട്സ്. ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഫ്യൂവൽ പ്ലഞ്ചറിൻ്റെ മുകളിലേക്ക് ക്യാം തള്ളുന്നതോട് കൂടിയിട്ട് ഇതിൽ നിന്നും പോർട്ടുകളിൽ കൂടെ പുറത്തേക്ക് ഫ്യൂവലിനെ പുഷ്ഡ് ഔട്ട് ആകും. ആസ് സൂൺ ആസ് ദ പോർട്സ് ആർ ക്ലോസ്ഡ് ബൈ ദ പ്ലഞ്ചർ, ദെൻ പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് പോർട്ടുകളെല്ലാം ക്ലോസ് ആകും. അപ്പോൾ നമുക്ക് ക്ലോസ് ആകുന്ന പോർട്ടുകൾ, ഒന്ന് ഇൻലെറ്റ് പോർട്ടാണ്, രണ്ടാമത്തേത് സ്പിൽ പോർട്ടാണ്. അപ്പോൾ സ്പിൽ പോർട്ടും അതേപോലെ ഇൻലെറ്റ് പോർട്ടും പ്ലഞ്ചർ മുകളിലേക്ക് വരുന്നതോടുകൂടിയിട്ട് ക്ലോസ്ഡ് ആകും. ദ ഫ്ലോ ഓഫ് ഫ്യൂവൽ ഈസ് സ്റ്റോപ്ഡ് ആൻഡ് ദ ഫ്യൂവൽ എബോവ് ദ പ്ലഞ്ചർ ഇൻ ദ ബാരൽ ഈസ് ട്രാപ്ഡ് ആൻഡ് ഈസ് പ്രഷറൈസ്ഡ്. അപ്പോൾ ഈ രണ്ട് പോർട്ടുകളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് പോർട്ടുകളും ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ഫ്യൂവലിന് എസ്കേപ്പ് ആവാൻ മറ്റൊരു മാർഗമില്ലാതെ ആകും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഫ്യൂവല് ഈ പ്ലഞ്ചർ മുകളിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇവിടെ ട്രാപ്പഡ് ആവും. ട്രാപ്പഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കംപ്രഷൻ എഫക്റ്റ് ആണ് വരിക. കംപ്രഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിലൂടെ ഫ്യൂവൽ പുറത്തേക്ക് പോകും, പമ്പിംഗ് എഫക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകും. ദ പ്രഷർ ഇൻക്രീസസ് ടു ആസ് ഹൈ ആസ് 400 to 700 bar. അപ്പോൾ 400 to 700 bar വരെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്യൂവല് പ്രഷറൈസ് ആയിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. ദ പ്രഷർ ലീവ്സ് ദ ഫ്യൂവൽ ഡെലിവറി വാൾവ് ആൻഡ് ദ ഫ്യൂവൽ എൻ്റേഴ്സ് ദ ഫ്യൂവൽ ലൈൻ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദി ഇഞ്ചക്ടർ. ദെൻ ഇവിടെ കാണുന്നതാണ് 6 എന്ന മാർക്ക് ചെയ്തിട്ടുള്ള ഫ്യൂവൽ ലൈൻ. ദെൻ ഫ്യൂവൽ ഡെലിവറി വാൾവ് എന്ന് പറയുന്നത് 3. ഇവിടെ പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട്, ഈ ബാരലിൻ്റെ മുകളിലുള്ള പ്രഷർ കൂടി കഴിയുമ്പോൾ ഈ ഫ്യൂവൽ ഡെലിവറി വാൾവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. ഒരു പ്രഷർ അവിടേക്ക് അപ്ലൈ ആകുമ്പോഴാണ് ഈ ഫ്യൂവൽ ഡെലിവറി വാൾവ് ഓപ്പൺ ആവുക. ദെൻ ഫ്യൂവൽ ഡെലിവറി വാൾവ് ഓപ്പൺ ആവുന്നതോടുകൂടി ഫ്യൂവൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ദെൻ ഇവിടെ നിന്ന് ഫ്യൂവലിനെ പുഷ് ചെയ്ത്, ഈ ബാരൽ കൊടുക്കുന്ന പ്രഷർ മൂലം ഈ ഫ്യൂവലിനെ പുഷ് ചെയ്തിട്ട് ഫ്യൂവൽ ലൈനിലൂടെ ഇഞ്ചക്ടറിലേക്ക് പോകും. ഇവിടെ നിന്ന് നേരെ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവലിനെ പാസ് ചെയ്യും. As the pipe is already full of fuel, the extra fuel which is being pumped causes a rise in the pressure throughout the line and lifts the injector valve. ഇവിടെ നിന്നും ഫ്യൂവലിനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇഞ്ചക്ടറിലേക്കാണ് പാസ് ചെയ്യുന്നത്. ദെൻ ഇഞ്ചക്ടറിലുള്ള ഭാഗവും ഫ്യൂവൽ ലൈനിലുള്ള ഭാഗവും ഈ പമ്പിലുള്ള ഭാഗവും എല്ലാം ഇപ്പോൾ ഫ്യൂവൽ കൊണ്ട് ഫില്ലായി.
ഇവിടെ നിന്ന് ഫ്യൂവൽ സപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ ഇഞ്ചക്ടർ ഫില്ല് ആകുന്നുള്ളൂ. പക്ഷേ ഇഞ്ചക്ടർ അപ്പോഴും സ്പ്രേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ പ്രഷറിൽ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുമ്പോൾ ഇഞ്ചക്ടറിന്റെ ഉള്ളിൽ ഓൾറെഡി ഫ്യൂവൽ ഫിൽഡ് ആണ്. അവിടേക്ക് വന്നിട്ട് വീണ്ടും ഫ്യൂവൽ പ്രഷറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ചക്ടറിലൂടെ വളരെ സ്പ്രേഡ് ആയിട്ട് വളരെ സ്പ്രേ ചെറിയ കണികകളായിട്ട് ഫ്യൂവലിനെ നമുക്ക് കമ്പഷൻ ചേമ്പറിന്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. This permits the fuel to be spread into the combustion chamber in a fine moist form, fine mist form. വളരെ മിസ്റ്റ് ആയിട്ട് വളരെ കണികകളായിട്ട് ചെറിയ കണികകളായിട്ട് കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യാനും ഈ ഒരു പ്രഷർ കാരണം സാധിക്കും. ഇറ്റ് കണ്ടിന്യൂസ് അണ്ടിൽ ദി ലോവർ എഡ്ജ് ഓഫ് ദി ഹെലിക്കൽ ഗ്രൂവ് ഇൻ ദ പ്ലഞ്ചർ അൺകവേഴ്സ് ദ പാർട്ട് ഇൻ ദ ബാരൽ. ദെൻ ഈ ഒരു സംവിധാനം, ഈ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മുടെ ബാരലിന്റെ ഹെലിക്കൽ ഗ്രൂവ്, അതിന്റെ ലോവർ എഡ്ജ് ഓഫ് ദി ഹെലിക്കൽ ഗ്രൂവ് ഇൻ ദ പ്ലഞ്ചർ അൺകവേഴ്സ് ദ പോർട്ട് ഇൻ ദ ബാരൽ. ഈ ഒരു സ്പിൽ പോർട്ടിനെ അൺകവർ ചെയ്യുന്ന സമയത്ത്, സ്പിൽ പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്, ഈ രണ്ട് പോർട്ടുകളും ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു പ്രഷർ കൊടുക്കാൻ സാധിക്കുന്നത്. ദെൻ ഇതിന്റെ ഹെലിക്കൽ ഗ്രൂവ് തിരിഞ്ഞു വന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഫ്യൂവൽ സ്പിൽ പോർട്ടിലൂടെ തിരിച്ച് ഫ്യൂവൽ ടാങ്കിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പൊ എപ്പോഴാണോ ഈ ഒരു ബാരല് വന്നിട്ട് പോർട്ടുകൾ ഓപ്പൺ ആക്കുന്നത്, ആ സമയത്ത് ആ സമയം വരെ ആയിരിക്കും ഇഞ്ചക്ടർ ഫ്യൂവലിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആസ് സൂൺ ആസ് ദ പോർട്ട് ഈസ് അൺകവേർഡ് ദ ഫ്യൂവൽ ബൈ പാസസ് ഡൗൺവേർഡ്സ് ടു ദ വെർട്ടിക്കൽ സ്ലോട്ട് ആൻഡ് ഫ്ലോസ് ടു ദ പോർട്ട്. അപ്പൊ എപ്പോഴാണോ ഇത് അൺകവേർഡ് ചെയ്യുന്നത്, ആ സമയത്ത് ഫ്യൂവൽ വീണ്ടും വെർട്ടിക്കൽ സ്ലോട്ടിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂവൽ ടാങ്കിലേക്ക് ഫ്യൂവൽ പാസ് ചെയ്യുകയും ചെയ്യും. This causes a drop in pressure and delivery valve closes under its spring pressure. ഇവിടെ ഈ ഒരു രണ്ട് വാൾവും ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ ഡിക്രീസ് ആവും. പ്രഷർ ഡിക്രീസ് ആവുന്നതോട് കൂടിയിട്ട് ഇവിടേക്കുള്ള ഫ്യൂവലിന്റെ പമ്പിങ് സ്റ്റോപ്പ് ചെയ്യും. ഈ കാണുന്ന ഡെലിവറി വാൾവ് താഴേക്ക് വന്ന് ക്ലോസ്ഡ് ആകും. ഇനി ഒരു ഫ്യൂവലും ഇവിടെ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യുകയില്ല. With the consequent drop in the fuel line, the injector valve also closes and cut off the fuel injection. ഇവിടെയുള്ള ഈ പ്രഷർ ഡ്രോപ്പ് തന്നെ അവിടേക്കുള്ള ഫ്യൂവലിന്റെ പമ്പിങ് സ്റ്റോപ്പ് ചെയ്യും, ഇഞ്ചക്ടർ സ്പ്രേയിങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ ഇഞ്ചക്ടറിന്റെ ഉള്ളിലും ഫ്യൂവൽ ഉണ്ട്. ഇഞ്ചക്ടറിന്റെ ഉള്ളിലുള്ള ഫ്യൂവലിനെ വീണ്ടും നമ്മൾ പ്രഷറൈസ് ചെയ്ത് ഫ്യൂവൽ സപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് സ്പ്രേ കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഒരു പ്രഷർ ഡ്രോപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ടറിന്റെ ഉള്ളിലെ മുഴുവൻ ഫ്യൂവലിനെയും അകത്തേക്ക് തിരിച്ചു വലിച്ചെടുക്കുന്നില്ല, പകരം ഫ്യൂവലിനെ അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ സ്പ്രേയിങ് സ്റ്റോപ്പ് ചെയ്യിക്കാൻ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആക്ഷൻ കൊണ്ട്, ഈ ഒരു പോർട്ടിന്റെ ഓപ്പണിംഗ് കൊണ്ട് സാധിക്കും. ദ പ്ലഞ്ചർ സ്ട്രോക്ക് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. പ്ലഞ്ചറിന്റെ സ്ട്രോക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ബൈ ദ റൊട്ടേഷൻ ഓഫ് ദി പ്ലഞ്ചർ ഇൻ ദ ബാരൽ. അപ്പൊ ഈ പ്ലഞ്ചർ ഇവിടെ നിന്നിട്ട് ബാരലിന്റെ ഉള്ളിൽ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെലിവർ ദ ഫ്യൂവൽ ഏർലിയർ ഓർ ലേറ്റർ ഇൻ ദ സ്ട്രോക്ക് ആൻഡ് കൺട്രോൾ ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ സ്പ്രേഡ്. നമുക്ക് ഈ ഒരു ഇതിന്റെ ബാരലിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെലിക്കൽ ഗ്രൂവ് ഉണ്ട്. ഈ ഹെലിക്കൽ ഗ്രൂവ് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഹെലിക്കൽ ഗ്രൂവ്, ഹെലിക്കൽ ഗ്രൂവ് ആണ് ഇതിലുള്ള ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റിയും അതുപോലെ ഫ്യൂവലിന്റെ സ്ട്രോക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇവിടെ ഒരു കൺട്രോൾ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബാരലിനെ തിരിക്കാൻ സാധിക്കും. ബാരൽ തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോർട്ടുകൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ ടൈം വ്യത്യാസപ്പെടുത്തുകയും കൂടുതൽ പ്രഷറൈസ് ചെയ്യേണ്ട സമയത്ത് കൂടുതൽ പ്രഷറൈസ് ചെയ്തിട്ടും കുറഞ്ഞ പ്രഷറൈസ് ചെയ്യേണ്ട സമയത്ത് കുറഞ്ഞ രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ടും അതുപോലെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണോ വേണ്ടത്, കൂടുതൽ ക്വാണ്ടിറ്റി വേണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്കിവിടെ സാധിക്കും. The rotation of the plunger is obtained by operating the control rack. അപ്പോൾ ഈ പ്ലഞ്ചറിന്റെ റൊട്ടേഷൻ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൺട്രോൾ റാക്കിന്റെ ഓപ്പറേഷൻ മൂലമാണ്. വിച്ച് ഈസ് ഇൻ ടേൺ കണക്റ്റഡ് ടു ദി ഗവർണർ. ഇത് ഗവർണറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ഒരു വെഹിക്കിളില് സ്പീഡ് ഗവർണർ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ മൈക്രോ കൺട്രോൾ നൽകുന്ന ആ ഒരു അളവിനനുസരിച്ചിട്ട്, മൈക്രോ കൺട്രോൾ നൽകുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള ഫ്യൂവല് കമ്പഷൻ ചേമ്പറിനുള്ളിലേക്ക് സ്പ്രേ ചെയ്യുകയുള്ളൂ. അപ്പൊ അത്ര കണ്ട് ഫ്യൂവല്
വെഹിക്കിളിൻ്റെ ആർ പി എം എത്ര, വെഹിക്കിളിന് എത്ര ടോർക്ക് വേണം, അതനുസരിച്ചിട്ടുള്ള ഫ്യുവൽ സപ്ലൈ ചെയ്യിക്കാൻ ഒന്നെങ്കിൽ ഈ എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ ഹെൽപ്പ് ചെയ്യും, അതല്ല എങ്കിൽ ഒരു സ്പീഡ് ഗവർണറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിലും സ്പീഡ് ഗവർണർ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിനെ ഗവേൺ ചെയ്യിക്കാൻ വേണ്ടി ഫ്യുവൽ കട്ട് ഓഫ് ചെയ്യുന്ന സംവിധാനം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു റാക്കിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗവർണറോ അല്ലെങ്കിൽ ഇ സി എം ഒ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരായിരിക്കും ഈ ഒരു കൺട്രോൾ റാക്കിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. ഈ കൺട്രോൾ റാക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഫ്യുവലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. The governor controls all the engine speed up to a maximum according to pedal pressed by driver. അപ്പോൾ ഡ്രൈവർ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു എഞ്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഗവർണറെ കൊണ്ട് സാധിക്കും. കാരണം ഗവർണറാണ് എത്ര കണ്ട് ഫ്യുവലിനെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. കുറഞ്ഞ് ഫ്യുവൽ സപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ, ഒരു ഇൻഫർമേഷൻ ഗവർണറിലേക്ക് എത്തുകയാണെങ്കിൽ ഗവർണർ റാക്കിനെ അത്ര മാത്രമേ ചലിപ്പിക്കുകയുള്ളൂ, അത്രയും ഭാഗം മാത്രമേ ബാരലിൻ്റെ ഹെലിക്കൽ ഗ്രൂവ് ഓപ്പൺ ആവുകയുള്ളൂ, അത്രയും കുറഞ്ഞ് ഫ്യുവൽ മാത്രമേ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുള്ളൂ. അതിനനുസരിച്ചിട്ട് ഈ ഗവർണർ എങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഫ്യുവലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഈ ഫിഗറിൽ ക്ലിയർ ആണ്. ദെൻ അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഒന്നും കൂടിയും കാര്യങ്ങൾ ക്ലിയർ ആവും. ഈ പറഞ്ഞിട്ടുള്ള ഇൻലൈൻ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ മറ്റൊരു പേരാണ് ജെർക്ക് ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ. ഇവിടെ കാണുന്നതാണ് നമുക്കൊരു ക്യാമ് കാണാം, ദെൻ ബാരല് കാണാം. ബാരലിൽ സ്പ്രിംഗ് ഉണ്ട്, ബാരലിൻ്റെ ഔട്ടറിലായിട്ട് ഒരു ഗിയർ കൊടുത്തിട്ടുണ്ട്, ദെൻ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് പോർട്ടുകൾ, ഒന്ന് ഇൻലെറ്റ് പോർട്ട്, മറ്റൊന്ന് സ്പിൽ പോർട്ട്. ഇതാണ് ബാരലിലുള്ള ഹെലിക്കൽ ഗ്രൂവ്. ഈ ഹെലിക്കൽ ഗ്രൂവാണ് ഫ്യുവലിനെ കൺട്രോൾ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അതിന് താഴെ ബാരലിന് താഴെയായിട്ട് ഒരു ലെഗ് എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. ദെൻ ഈ ഭാഗം ക്യാമിന് ഫോളോ ചെയ്യുന്നു. ദെൻ സ്ലീവ്, ഈ സ്ലീവാണ് റാക്കുമായിട്ട് കവർ ചെയ്യുന്നത്, റാക്കിലേക്ക് കോണ്ടാക്ട് വരുന്നത്. റാക്ക് തിരിയുന്നതിനനുസരിച്ചിട്ട് സ്ലീവും റൊട്ടേറ്റ് ചെയ്യും. ഈ സ്ലീവിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ബാരല് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണുന്നുണ്ട്. ഹൗസിംഗ്, സ്ലീവ്, സ്പ്രിംഗ്, കൺട്രോൾ റാക്ക്, പിസ്റ്റൺ, സിലിണ്ടർ, ഇൻലെറ്റ് പോർട്ട്, ക്യാമ്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കൂടി ഇതിൻ്റെ ഔട്ട്ലെറ്റ് പോർട്ട്, ദെൻ സിലിണ്ടർ ഹെഡ്, സ്പ്രിംഗ്, വാൾവ്. ഈ വാൾവാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെലിവറി വാൾവ്. അതിനെ ഒറ്റൊരു പാർട്ടായിട്ട് നമ്മൾ അതിനെ അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും ഒരു എൻ്റയർ സിസ്റ്റം വരിക, പമ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ക്യാമ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ക്യാമ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാരലിനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നു. ക്യാമ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബാരല് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നു. ദെൻ കൺട്രോൾ റാക്ക് നീക്കിക്കഴിയുമ്പോൾ നമുക്ക് ബാരലിൻ്റെ ആ ഒരു ആംഗിൾ വ്യത്യാസപ്പെടുത്താൻ സാധിക്കുന്നു. ദെൻ സ്പിൽ പോർട്ട് ഓപ്പൺ ആവുന്നതും ക്ലോസ്ഡ് ആവുന്നതും ഉള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്യുവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യുവൽ ഈ ഒരു ബാരല് മുകളിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ പിസ്റ്റൺ റൈസ് ചെയ്യുകയാണ്. ഇതാണ് പിസ്റ്റൺ റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യുവൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ട്രാപ്ഡ് ആയി. ദെൻ ഇത് സ്പിൽ പോർട്ടും ക്ലോസ്ഡ് ആയി, ഇൻലെറ്റ് പോർട്ടും ക്ലോസ്ഡ് ആയി. ഫ്യുവൽ ഇതിൻ്റെ ഉള്ളിൽ പ്രഷറൈസ് ചെയ്തിട്ട് നേരെ ഡെലിവറി വാൾവ് വഴി ഔട്ട്ലെറ്റിലേക്ക് പുറത്തേക്ക് പോകുന്നു. ദെൻ ഇത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഹെലിക്കൽ ഗ്രൂവ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അതോടുകൂടി ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്യുവൽ സ്പിൽ പോർട്ടിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഇൻലെറ്റ് പോർട്ട് ക്ലോസ്ഡ് ആണ്. ആ സമയത്ത് നമ്മുടെ പമ്പിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ പിസ്റ്റൺ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് വരികയാണ്.
പിസ്റ്റൺ മുകളിലേക്ക് വരുമ്പോൾ രണ്ട് വാൾവുകളും ക്ലോസ്ഡ് ആണ്. ഇനി ഈ ഒരു ബാരലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഹെലിക്കൽ ഗ്രൂവിലേക്കുള്ള ദൂരം കുറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരൽ തിരിഞ്ഞ് ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഗ്രൂവ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിസ്റ്റൺ ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ വാൾവ് ഓപ്പൺ ആകും. ദെൻ ഈ ഒരു ഗ്രൂവ് ഇങ്ങോട്ടെത്തുന്നതോട് കൂടുതൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഹെലിക്കൽ ഭാഗം ഇവിടെ കൂടുന്നോറും പിസ്റ്റൺ കുറഞ്ഞ ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ സ്പിൽപോർട്ട് ഓപ്പൺ ആകുന്നു. ഓക്കെ, ഒരു കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് എഫ് ഐ പി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻലൈൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് ആയിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പ് എഫ് ഐ പിയുടെ വർക്കിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. രണ്ട് ടൈപ്പ് പറഞ്ഞു, അതിൽ രണ്ടാമത്തെ ടൈപ്പ് പമ്പ്. ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫിഗർ. ഇറ്റ് ഹാസ് എ സിംഗിൾ പമ്പിംഗ് എലമെൻറ്റ് വിച്ച് സപ്ലൈസ് ഫ്യൂൽ ടു ആൾ സിലിണ്ടേഴ്സ്. അപ്പോൾ ഇതിനൊരു സിംഗിൾ പമ്പിംഗ് എലമെൻ്റ് ആണുള്ളത്. ഈ ഒരു പമ്പിംഗ് എലമെൻ്റ് ആണ് എല്ലാ സിലിണ്ടറിലേക്കും ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഇൻഡിവിജ്വൽ ഇഞ്ചക്ടർ ഈസ് എഫക്റ്റഡ് ബൈ എ റോട്ടർ ഹാവിംഗ് എ സിംഗിൾ ഇൻലെറ്റ് ആൻഡ് ഡെലിവറി ഈക്വൽ ടു ദ നമ്പർ ഓഫ് സിലിണ്ടർ. അപ്പോൾ ഇതിന് ഡെലിവറി കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡെലിവറി വാൾവുകൾ. ഈ വാൾവുകൾ ഓരോ സിലിണ്ടറിലേക്കും ഓപ്പൺ ആകും. നമുക്ക് ഏത് സിലിണ്ടറിലേക്കാണ് ഏത് സമയത്താണ് ഫ്യൂവൽ വേണ്ടത് ആ കൃത്യസമയത്ത് ഈ ഡെലിവറി വാൾവ് ഓപ്പൺ ആയിട്ട് ഫ്യൂവലിന് അതിലൂടെ സപ്ലൈ ചെയ്യിക്കും. അതിൻ്റെ വർക്കിംഗ് ആനിമേഷൻ കാണിച്ചു തരാം. ദിസ് എൻഷുവേഴ്സ് ദ ഇൻ ബിൽഡ് ആൻഡ് യൂണിഫോം ഡെലിവറി ടു ഓൾ ഇഞ്ചക്ടേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഒരു യൂണിഫോം ഡെലിവറി എല്ലാ സിലിണ്ടറുകളിലേക്കും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഫീച്ചർ. ദ പമ്പിംഗ് എലമെൻ്റ് കൺസിസ്റ്റ് ഓഫ് ടു പ്ലെയിൻ ഓപ്പോസിറ്റ് സിലിണ്ട്രിക്കൽ പ്ലഞ്ചേഴ്സ് ഇൻ എ ഡയമെട്രിക്കൽ ഹോൾ ഇൻ ദ റോട്ടർ ഹെഡ് ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് ദം ഫോംസ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പമ്പിംഗ് എലമെൻറ്റിൻ്റെ ഫിഗർ നോക്കാം. അതിൽ ടു പ്ലെയിൻ ഓപ്പോസിറ്റ് സിലിണ്ട്രിക്കൽ പ്ലഞ്ചേഴ്സ് ഉണ്ട്. ഈ പ്ലഞ്ചേഴ്സ് ഒരു ഡയമെട്രിക്കൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ ഒരു റോട്ടർ ഹെഡ് ഉണ്ട്. ഈ റോട്ടർ ഹെഡിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് ഫോം വിച്ച് ഫോംസ് ദ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഫോം ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് നമുക്ക് കാണുന്നുണ്ട്. ഇത് എപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നു ആ സമയത്താണ് അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. ആൻഡ് ആക്സിയൽ ഹോൾ ഇവിടെ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആക്സിയൽ ഹോൾ ഈസ് ഡ്രില്ലഡ് ഇൻ ദ എക്സ്റ്റെൻഷൻ കണക്ട്സ് ദ പമ്പിംഗ് ചേംബേഴ്സ് വിത്ത് എ റാക്ക്ഡ് ഹോൾ വിച്ച് രജിസ്റ്റേഴ്സ് ഇൻ ടേൺ വിത്ത് റാക്ക്ഡ് ഡെലിവറി പോർട്സ് ഡ്യൂ ടു ഈച്ച് സിലിണ്ടർ ഓഫ് ദി എഞ്ചിൻ. അപ്പോൾ ഇത് ലാസ്റ്റ് വന്നിട്ട് ഈ രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഓരോ സിലിണ്ടറിലേക്കും ഓരോ ഓപ്പണിംഗ് ആയിരിക്കും. ഈ ഓരോ ഓപ്പണിംഗിലേക്കും വന്നിട്ട് ഫ്യൂവൽ ഫില്ലായിട്ട് അതിന് പുറത്തേക്ക് ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യിക്കും. അതിൻ്റെ ഒരു ആനിമേഷൻ നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും താഴെ കാണുന്നതാണ് ഇൻലെറ്റ്, മുകളിൽ കാണുന്നതാണ് ഔട്ട്ലെറ്റ്. ഇവിടെ നമുക്ക് പ്ലഞ്ചർ രണ്ട് സൈഡിൽ താഴെ കാണാൻ പറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലഞ്ചർ അകത്തേക്കും അതേപോലെ പുറത്തേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ അഴിച്ചു കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ് കാണിക്കുന്നത്, ഔട്ട്ലെറ്റ് പാസേജ്, ഇൻലെറ്റ് പാസേജ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ലോഞ്ചിറ്റ്യൂണൽ ക്യാവിറ്റി, താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലോഞ്ചിറ്റ്യൂണൽ ക്യാവിറ്റി ഉണ്ട്. ഇവിടെ ഒരു പ്ലഞ്ചർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്പ്രിംഗ് ഉണ്ട്. ഈ പ്ലഞ്ചറാണ് ഉള്ളിലേക്കും പുറത്തേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്പ്രിംഗ് കംപ്രസ് ആകും, അതേപോലെ എക്സ്പാൻഷൻ ആകും, വീണ്ടും കംപ്രസ്ഡ് ആകും, എക്സ്പാൻഡ് ആകും. ഇങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇൻലെറ്റ് പോർട്ട് ഇതാണ്, ഔട്ട്ലെറ്റ് പോർട്ട് ഇതാണ്, ഇത് ചുറ്റും ഉണ്ടാകും. ദെൻ ഇതിനെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ഒരു പ്ലേറ്റിലേക്ക്. അതിലൊരു ഗ്രൂവ് ഉണ്ട്, ഈ ഗ്രൂവിൻ്റെ ഉള്ളിൽ കടന്ന് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പ്ലഞ്ചർ പുറത്തേക്കും അതേപോലെ അകത്തേക്കും പ്രസ് ആയിക്കൊണ്ടിരിക്കും. ഇതിന് പുറത്തേക്ക് പ്രസ് ആയി കഴിയുമ്പോൾ ഏകദേശം ഒരു സക്കിംഗ് എഫക്റ്റ് ഉണ്ടാകും. ഫ്യൂവലിനെ ഇൻലെറ്റ് പോർട്ട് വഴി അകത്തേക്ക് കടക്കും. ഈ ഒരു സിലിണ്ടറിക്കൽ ഹോള് എപ്പോൾ ഇവിടേക്ക് കോയിൻസിഡൻസ് വരുന്നോ ആ സമയത്ത് ഫ്യൂവൽ അകത്തേക്ക് പാസ് ചെയ്യും. ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ അകത്തേക്ക് പാസ് ചെയ്യലാകും, വേണ്ട ഫ്യൂവൽ
ഇൻലെറ്റിലൂടെ അകത്തേക്ക് പാസ് ചെയ്ത് ഫ്യൂൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇത് കംപ്രസ് ആകുന്ന സമയത്ത് ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, ഈ ഹോളൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഫ്യൂവലിനെ നേരെ പ്രഷറൈസ് ചെയ്തിട്ട് ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് വിടാൻ ഈ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് കൊണ്ട് സാധിക്കും. ദെൻ അത് അടുത്ത് തിരിഞ്ഞ് അടുത്ത സിലിണ്ടറിലേക്ക് എത്തുന്നു. ഇത് നമുക്ക് നാല് ഔട്ട്ലെറ്റുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻലെറ്റിൽ ഫ്യൂവൽ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ പ്ലഞ്ചർ പമ്പ് ചെയ്തിട്ട് ഓരോ ഔട്ട്ലെറ്റിലേയും കൊടുക്കും. ആ ഇൻലെറ്റിലേക്ക് ഫ്യൂവലിൻ്റെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലൈ ഒഴിവായി കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു കോൺട്രാക്ഷനിൽ ഈ ഒരു പ്ലഞ്ചർ രണ്ട് സൈഡിലേക്കും ഇങ്ങോട്ട് വലിയുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഫ്യൂവലിനെ സക്ക് ചെയ്യപ്പെടും, വീണ്ടും ഫ്യൂവലിനെ പുറത്തേക്ക് പമ്പ് ചെയ്യും. ഇങ്ങനെ ഒരു വർക്കിംഗ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ ഉണ്ടാവുന്നത്. ഇനി ഇതിൽ നമ്മൾ കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നുള്ളത്. കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന എന്തൊരു എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഒറിജിനൽ വാല്യൂവും എറർ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം. അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതിൽ അതിന് കിട്ടുന്ന ഒറിജിനൽ വാല്യൂവും എറർ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാലിബ്രേഷൻ. ആ ഒരു ഡിഫറൻസ് പരമാവധി ഒഴിവാക്കുന്നതോടെ നമ്മുടെ ആക്യുറസി കൂടും. ഈ ആക്യുറസി കൂട്ടുന്നതിനെയാണ് കാലിബ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഈക്വൽ ആൻഡ് സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഈസ് സപ്ലൈ ടു സിലിണ്ടർ ബൈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് അറ്റ് എ സ്പെസിഫിക് ടൈം, സ്പെസിഫൈഡ് ടൈം. ഇനി മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, ഇപ്പോൾ ഒരു ഒരൊറ്റ സിലിണ്ടറിലെ എഞ്ചിൻ അല്ല, മൾട്ടി സിലിണ്ടർ എഞ്ചിനിലാണെങ്കിൽ നമുക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവലും അതേപോലെ ഈക്വൽ ടൈമിൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഓരോ സിലിണ്ടറിലേക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഈ ഒരു കാലിബ്രേഷൻ ചെയ്യാന്നുള്ളത്? ദ മെഷർമെന്റ് ഓഫ് ഫ്യൂവൽ ഡെലിവേർഡ് ബൈ ഈച്ച് പ്ലഞ്ചർ, ഓരോ പ്ലഞ്ചറും കൊടുക്കുന്ന ഫ്യൂവൽ എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ കൺട്രോളറോട് നമ്മൾക്കതിനെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനെ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ നിർത്തിയിട്ട് ദെൻ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു കാലിബ്രേഷൻ നമ്മൾ സാധ്യമാക്കുന്നത്. ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ വെയറിംഗ് ദ ഫ്യൂവൽ ഡെലിവറി ക്യാൻ ബി ഡൺ ബൈ ആൾട്ടറിംഗ് ദ പൊസിഷൻ ഓഫ് ദി കൺട്രോൾ സ്ലീവ് ഓഫ് ദി ഈച്ച് പ്ലഞ്ചർ. അപ്പൊ ഈ കൺട്രോൾ സ്ലീവിന്റെ ഈ ഒരു കൺട്രോൾ സ്ലീവിന്റെ പൊസിഷനെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് ഇതിന്റെ ഒരു കാലിബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര കണ്ട് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് അത് എത്ര കണ്ട് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നു, ഈ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ടാക്കിയിട്ടുള്ള മാനുഫാക്ചറർ ചാർട്ട് തന്നിട്ടുണ്ടാവും. ഈ ചാർട്ടുമായിട്ട് ഒത്തു നോക്കിയിട്ടാണ് കാലിബ്രേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാം. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ കാലിബ്രേറ്റിംഗ് ദ എഫ് ഐ ബി ഓൺ എ ടെസ്റ്റ് ബെഞ്ച് ബൈ കറക്റ്റ് ചാർട്ട് ആസ് റെക്കമെൻഡ് ബൈ ദ മാനുഫാക്ചർ. അപ്പം മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ടാവും അത് ഫിക്സ്ഡ് പൊസിഷനിലാണെങ്കിൽ ഇത്ര കണ്ട് പമ്പ് ചെയ്യണം, അല്ലാത്ത സമയത്ത് ഇത്ര കണ്ട് പമ്പ് ചെയ്യണം. അത് ആ ഒരു വാല്യൂ ക്ലിയർ ആണോ, ഓക്കെ ആണോ ആണെങ്കിൽ ഇത് കാലിബ്രേറ്റഡ് ആണ്. ഇനി അല്ലെങ്കിൽ ഈ ഒരു കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എത്ര കണ്ടാണോ വാല്യൂവിൽ ചേഞ്ച് ഉള്ളത് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കാലിബ്രേഷൻ കൊണ്ടുള്ള ഉദ്ദേശം. ഫേസിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് ദ പമ്പ് ഫോർ ആക്യുറസി ഓഫ് ദയർ സപ്ലൈയിങ് ഫ്യൂവൽ അറ്റ് കറക്റ്റ് ഇന്റർവെൽ. അപ്പോൾ ആ കറക്റ്റ് ഇന്റർവെല്ലിൽ കറക്റ്റായിട്ട് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫേസിംഗ്. ഈ ഒരു പമ്പിന്റെ ആ ഒരു ആക്യുറസി ടെസ്റ്റിന് പറയുന്ന പേരാണ് ഫേസിംഗ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫ്യൂവൽ പമ്പിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുക. ദെൻ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ. The single plunger injection pump can be mounted in any position. Single plunger injection pump namukku edoru position il mount cheyan pattum. In operation its interior is completely filled with diesel fuel under slight pressure in order to prevent intrusion of air and dust. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഇഞ്ചക്ടറിന്റെ ഉള്ളിൽ ഫ്യൂവൽ ഫില്ലഡ് ആയിരിക്കും. ആൻഡ് ആൾസോ ടു പ്രിവെന്റ് റെസ്റ്റ് ഫോർമേഷൻ കോസ്ഡ് ബൈ കണ്ടൻസേഷൻ. അതുപോലെ റെസ്റ്റ് ഫോർമേഷൻ അതിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ആ ഒരു ഫോർമേഷൻ ഒഴിവാക്കാനുള്ള കണ്ടൻസേഷൻ മൂലമുള്ള റെസ്റ്റ്. ഇപ്പോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എയറും മോയ്സ്ചറുമായിട്ട് വർക്ക് ചെയ്തിട്ട് എയറിലുള്ള വാട്ടർ കണ്ടന്റ് ഡീസൽ ഫ്യൂവലുമായി മിക്സ് ചെയ്യുന്നതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടൻസേഷൻ കാരണം വാട്ടർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ ഭാഗങ്ങളിൽ പറ്റി പിടിക്കുകയും പിന്നെ റസ്റ്റ് പോലുള്ള തുരുമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്.
ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ ഒരു ഫ്യൂവൽ പമ്പിൽ കൊടുക്കണം. എക്സസ് ഫ്യൂൽ ഈസ് റീസർക്കുലേറ്റഡ് വിത്തിൻ ദ പമ്പ് ടു പ്രൊവൈഡ് അഡ്യൂക്കേറ്റ് കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ. അപ്പൊ ഇത് സാധ്യമാകുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്യൂവൽ പമ്പിലേക്ക് വരുന്ന കംപ്ലീറ്റ് ഫ്യൂവലും നേരെ പമ്പ് ചെയ്യുന്നില്ല. ഇൻലെറ്റ് പോർട്ടിലൂടെ ഫ്യൂവൽ കടന്നു വന്ന് ദെൻ അത് ബാരലിന്റെ മുകളിലുള്ള ഭാഗത്തെ ഫില്ല് ചെയ്തിട്ട് സ്പിൽ പോർട്ടിലൂടെ പുറത്തേക്ക് പോവുകയാണ്. സ്പിൽ പോർട്ടിലേക്ക് പുറത്തേക്ക് പോകുന്ന ഫ്യൂൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പമ്പിന്റെ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ കൂടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ കൂടി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ ഫ്യൂവല് തിരിച്ച് ടാങ്കിലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലെ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷനും വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കുക. ഇപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പറഞ്ഞു, ഗ്രൂപ്പിലും ചർച്ച ഉണ്ടായി, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എന്നുള്ളത്, മനസ്സിലാവാത്തത് ഏത് ഭാഗം എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിലൂടെ ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതല്ലാതെ നമുക്കൊരു മാർഗമില്ല. സോ നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. ഓക്കെ, താങ്ക് യു.